ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ കുറേ നേരം കൂലന്തരീക്ഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് ന്യൂസുകളാണ്. രണ്ട് ന്യൂസ് കണ്ടത് തമ്മിൽ എനിക്ക് എന്തോ ഒരു കണക്ഷൻ പെട്ടെന്ന് തോന്നിപ്പോയി. അപ്പൊ അന്നത്തെ ഫസ്റ്റ് ന്യൂസ് ഹാപ്പി ന്യൂസ് പറയാം. അത് പുറത്തുനിന്ന് വന്ന, വിദേശത്തുനിന്ന് വന്ന നമുക്ക് വേണ്ടി ജീവിച്ച മരിച്ചൊരു അമ്മയുണ്ട്, മദർ തെരേസ. മദർ തെരേസയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, ഓഗസ്റ്റ് 26. അപ്പം അതിങ്ങനെ കണ്ടു, അതിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുത്ത ന്യൂസ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിദേശ വനിത കഴിഞ്ഞ ദിവസം നാട്ടിൽ ആക്രമിക്കപ്പെട്ടു. നാട്ടിൽ, തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടു. എവിടെയാണെങ്കിലും നാട്ടിൽ തന്നെയാണ് ആക്രമിക്കപ്പെട്ടു. ആക്ച്വലി പുള്ളിക്കാരിക്ക് ഈ ആത്മീയതയിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു ലേഡിയായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ വന്നു. ഇങ്ങനെയാണ് ന്യൂസ് അനുസരിച്ചാണ് പറയുന്നത്. അവർ പഠിക്കാൻ വന്നപ്പോൾ ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർക്ക് പെട്ടുപോയി, ഇവിടെ പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ സ്ത്രീ ഇന്നലെ കഴിഞ്ഞ എവിടെയെങ്കിലും പോയ ഒരു സമയത്ത് അവരെ ഒരു സ്വാമി, പക്ഷെ സ്വാമി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാഷായവസ്ത്രം ധരിച്ചിട്ട് നിറച്ച് രുദ്രാക്ഷമോ എന്നിട്ട് മാലയൊക്കെ ഇട്ട ഒരാൾ, അയാൾ ഒരിക്കലും ഒരു സ്വാമി ആവില്ല. അപ്പൊ പുള്ളിക്കാരനാണ് ഇവരെ സെക്ഷലി ഹറാസ് ചെയ്യാൻ ശ്രമിച്ചത്, അറ്റാക്ക് ചെയ്തു. അപ്പൊ ഈ ആദ്യം ഇയാൾ അറ്റാക്ക് ചെയ്തപ്പോഴത്തേനും പുള്ളിക്കാരി ആ പടം പേടിച്ചു പോയി. എന്നുവെച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നാട്ടിൽ വളരെ സേഫായിട്ട് എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അങ്ങനെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായും പേടിക്കും. അപ്പൊ ഇവരിങ്ങനെ ഫസ്റ്റ് ഒന്ന് പകച്ചു. അത് കഴിഞ്ഞിട്ട് മോളെ, ഈ മോളല്ല മോനെ, പുള്ളിക്കാരി ഈ മാർഷ്യൽ ആർട്സിൽ പുലിയായിരുന്നു. ദൈവമേ, തീർന്നില്ലേ, അയാളെ ഇടിച്ച് പരുവാക്കി, അയാളെ പപ്പടമാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അയാളുടെ കാര്യത്തിലൊരു തീരുമാനമാണ്. അയാളെ അവസരം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സമയത്ത് ഇയാൾക്ക് എണ്ണിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജഗതി ചേട്ടൻ്റെയൊക്കെ ഏതൊരു സിനിമയിലെ ഒരു സീൻ കാണുന്ന പോലെ ഫീലാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഈ രണ്ട് ന്യൂസുകളും, ഒരു മദർ തെരേസയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ തൊട്ട് കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന ഒരു വിദേശ വനിത നാട്ടിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അയാളെ ഇടിച്ച് വരുവാക്കുന്ന സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട്. അയാളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ കുറെ പേരൊക്കെ കണ്ടു കാണും. പക്ഷെ ഞാൻ ആലോചിച്ചത്, ഈ സ്ത്രീക്ക് ഒന്ന് വേറൊരു കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിക്കുക. ആ ലേഡിക്ക് ഈ ഒരു മാർഷ്യൽ ആർട്സ് അറിയില്ലായിരുന്നു, അവർക്കൊരു സെൽഫ് ഡിഫെൻസ് കപ്പാസിറ്റി ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണോ നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ ഒരു ലേഡി, ഒരു വിദേശ വനിത കേരളത്തിൽ ആക്രമിക്കപ്പെട്ടു, അവർ മരിച്ചു, കൊല്ലപ്പെട്ടു. അവരുടെ ഒരു ഭർത്താവ് അവരെ തപ്പിയിട്ടു, അവരുടെ ബോഡിയൊക്കെ നോക്കിയിരുന്ന ഒരു ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പോയി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലേഡിക്ക് ഇന്നലെ എന്തവസ്ഥയാവുമായിരുന്നു? എന്തൊരവസ്ഥയാണ്? ശരിക്കും വളരെ ചെറിയൊരു മൈനോറിറ്റി കാരണം നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇമേജ് തന്നെ കളങ്കപ്പെടുത്തുകയല്ലേ ശരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കും, നമ്മൾ വേറൊരിടത്ത് പോകുന്നു, അവിടെ വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടാന്ന് വെച്ചാൽ നമ്മുടെ ആ രാജ്യത്തെ, പിന്നെ ഒരിക്കലും നമ്മളൊരിക്കലും ആ രാജ്യത്തെക്കുറിച്ചോ ആ നാടിനെക്കുറിച്ചോ പിന്നെ ഒരാളോട് നന്നായിട്ട് സംസാരിക്കുക. ബിക്കോസ് വി ഹാവ് എ വെരി ബാഡ് എക്സ്പീരിയൻസ് ഫ്രം ദെയർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ വേറൊരിടത്ത് പോയിട്ട് നല്ലത് പറയുക? അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലാണ് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ചെയ്തൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകത്തില്ല എന്നറിയാം. എങ്കിലും എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പറഞ്ഞത് തീർക്കാണ്, നമ്മുടെ സൊസൈറ്റിയുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വികൃതമായ മനസ്സ് എപ്പോഴാണ് മാറുന്നത്? അതിന് മാറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എല്ലാവരും കാണിച്ച് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ തനിയെ കിട്ടുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നൊരു ആ ഒരു മനസ്സുണ്ടല്ലോ എനിക്ക്. അത് ശരിക്കും സ്ത്രീകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സ്ത്രീകളെന്നും പറഞ്ഞുകൂടാ, ആൺകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനിയും ഇതൊന്നും മാറാൻ പോകുന്നില്ല. മാറാൻ പോകാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നിയമം തന്നെയാണ്. എന്ത് ചെയ്താലും കുറച്ച് കഴിഞ്ഞത് ആള് ഏറ്റവും സേഫായിട്ട്, മറ്റേ ഗോവിന്ദ ചവിടാരെയൊക്കെ അറിയാലോ, ഇപ്പൊ പുറത്ത് വരുമ്പോ അവരെ അങ്ങോട്ട് പോയ പോലും തിരിച്ചു വന്ന പോലും എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ്. ജയിലിൽ നിന്ന് തിന്ന് കുടിച്ച് ഭക്ഷിച്ചതിനെ കുറിച്ചാണെങ്കിൽ അയാൾ പുറത്ത് വരും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മാറേണ്ടത്. നിയമം മാറാതെ എനിക്ക് തോന്നില്ല നമ്മുടെ നാട്ടിലെ ഒരു കാര്യവും കുറയാൻ പോകുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്ന, അല്ലെ, നമ്മുടെ ഇവിടെ വരുന്ന ഒരാളുടെ സുരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമ്മളത് ഏറ്റവും നീറ്റായിട്ട്, അല്ലെ, ഏറ്റവും മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിഫെൻസ്. ശരിക്കും പറഞ്ഞ സ്കൂളിൽ പോലും സെൽഫ് ഡിഫെൻസ്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് കമ്പൽസറി ആക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കുഞ്ഞു കൊച്ചുങ്ങളുടെ കൈ വരെ വേണം നമ്മൾ ഇനി പെപ്പർ സ്പ്രേ ഒക്കെ കൊടുത്തു വിടേണ്ടി വരും. കാരണം നമ്മളെങ്ങനെ വിശ്വസിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇവൻ ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഓരോ ദിവസം ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത്. ആ ന്യൂസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും വീഡിയോ എത്തത്തില്ല.
ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു സെൽഫ് ഡിഫെൻസിനുള്ള എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് ഞാനും എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ പറയുന്ന പോലെ ഓ കരട്ടെ എന്തിനാണ് വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തിനാണെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അവര് ശരിക്കും അറിയണം അവരെ ഡിഫെൻഡ് അവരെ എങ്ങനെ സെൽഫ് ഡിഫെൻസ് ചെയ്യാമെന്നുള്ളത് അവർ തന്നെ പഠിക്കണം. അപ്പൊ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജുദ വ്ളോഗർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മോശം വാർത്തകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊക്കെ ശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ ഇതൊക്കെ മാറത്തുള്ളൂ. ഈ പറയുന്ന പോലെ ലൈംഗിക വൈകൃതമൊക്കെ ഒരു പരിധിവരെ മാനസിക രോഗത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാലും എല്ലാം ഒന്നും അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ കൊടുക്കാൻ തന്നെ പെൺപിള്ളേരെ പഠിപ്പിക്കുക. പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും പഠിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.